സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജോഷി സർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമ പാപ്പൻ, അതിനെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമസ്കാരം, എൻ്റെ പേര് ഉണ്ണി എന്നാണ്. ചാനലിൽ നമ്മൾ ഇതുപോലെ വീഡിയോസൊക്കെ ചെയ്യാറുള്ളതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. പാപ്പൻ എന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ പിന്നീട് അങ്ങോട്ട് കുറച്ച് സമയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് നീ എന്നൊരാളിൽ എന്ന് തുടങ്ങുന്ന ആ പാട്ടാണ്. അത് നല്ല രസമാണ്, അതിങ്ങനെ ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും. സിനിമ കാണുന്ന സമയത്താണെങ്കിലും വളരെയധികം എൻജോയ് ചെയ്തു എന്നാണ് ജെയ്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ മനോഹരമായി തന്നെ സിനിമ എവിടെയാണോ നിൽക്കുന്നത് അതിനെ ഒരുപടി മുകളിലേക്ക് കയറ്റി വെക്കാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സുരേഷ് ഗോപി സർ, അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ ടൈം ഈ സിനിമയുടെ മൊത്തം സമയത്തിൽ അദ്ദേഹം എത്ര നേരം സ്ക്രീനിൽ ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു കാൽക്കുലേഷനൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ആ പ്രതീക്ഷയ്ക്കൊത്ത് അത്രയും സമയം അദ്ദേഹത്തെ സ്ക്രീനിൽ കണ്ടില്ല എന്നെനിക്ക് പേഴ്സണലായിട്ടൊരു അഭിപ്രായം തോന്നി. പക്ഷേ അതിനോടൊപ്പം സുരേഷ് ഗോപി സാർ വളരെ സേഫായിട്ടുള്ള ഒരു കൈകളിൽ തന്നെയായിരുന്നു. ജോഷി സാറിന് അറിയാം സുരേഷ് ഗോപി സാറിനെ ഇങ്ങനെ കാണിക്കണം, അങ്ങനെ കാണിക്കണം, ഇങ്ങനെ കാണിക്കാവൂ എന്നൊക്കെയുള്ള, അങ്ങനെ വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട് ആ താരത്തിനെ. പിന്നെ എനിക്ക് വളരെ ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് ഇതിൽ പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, കില്ലർ ഹാസ് എ പാസ്റ്റ് എന്ന് പറയുന്ന പോലെ എവറി ത്രില്ലർ ഹാസ് എ പാസ്റ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ സിനിമയിലും ഒരു പാസ്റ്റ് കഥ വരുന്നുണ്ട്. അത് പല രീതിയിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ കോർ കഥയുണ്ടല്ലോ, ആ ഇമോഷണൽ സ്റ്റോറി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ആകെ മൊത്തത്തിൽ ഒരു മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള ത്രില്ലർ സിനിമകളുടെ ആ ഒരു പാറ്റേണിൽ, ആ ഒരു മൂഡിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സിനിമയാണ്. പക്ഷെ ചിലയിടങ്ങളിൽ എനിക്ക് പ്രേക്ഷകരെ കുറച്ച് കാണുകയായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഇതിൽ എല്ലാവർക്കും പാസ്റ്റിൽ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ശ്രമങ്ങളുണ്ട്, പ്രസൻറ്റിൽ അവരെ കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ഫസ്റ്റ് ഹാഫിനെ സംബന്ധിച്ച് ഇത് ഇങ്ങനെ വരൂ എന്ന് പ്രേക്ഷകന് സിനിമ തുടങ്ങുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ സിനിമ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. പിന്നെ അതിലേക്ക് എത്താൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് കൈമാറി റിലേക്ക് ഓടുന്നത് പോലെ, ബാറ്റൺ കൈമാറുന്നത് പോലെ, എന്നാൽ പിന്നെ അതായിരിക്കും ക്ലൂ, എന്നാൽ പിന്നെ ഇതായിരിക്കും ക്ലൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കഥയ്ക്ക് മുമ്പേ, അല്ലെങ്കിൽ കഥ അവിടെ എത്തുന്നതിന് മുമ്പേ നമ്മൾ അവിടെ എത്തിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്, കഥ ഇപ്പോൾ ഇവിടെ എത്തും എന്നുള്ള രീതിയിൽ. ആൻഡ് അതുകൊണ്ട് തന്നെയായിരിക്കും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴേക്കും എനിക്കൊരു മുഴുവൻ സിനിമ ഞാൻ കണ്ടു തീർത്തതുപോലെ ഒരു ഫീലാണ് ഉണ്ടായത്. എന്നാൽ അതേസമയം ലാഗ് അടിച്ച് ബോറടിച്ച് അങ്ങനത്തെ ഒരു ഇരിപ്പല്ല, പക്ഷേ ഇത് കുറേ ആയല്ലോ, ഇത് കുറേ ഉണ്ടല്ലോ എന്ന് ഫീൽ ചെയ്തു. രണ്ടാമത്തെ ഒരു കാര്യം, IPSകാരെ വളരെയധികം കുറച്ച് കാണുകയായിരുന്നോ എന്നുള്ള ഒരു സംശയമാണ്. ഈ കൺഫേർഡ് IPSകാരനെ തേങ്ങ ഉടച്ച് കിട്ടിയ ഒരു കാര്യമായിട്ടൊക്കെ അയാളെ കൊണ്ട് തന്നെ ഡയലോഗ് പറയിപ്പിക്കും. എന്നാൽ അതേസമയം പഠിച്ച് IPS കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ, അവർ ആരെങ്കിലുമൊക്കെ വന്നിട്ട് മാഡം ഇതായിരിക്കും എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോവുക, ഇതായിരിക്കും എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകെ പോവുക. ഇതൊന്നും പോരാഞ്ഞ് ഭർത്താവിനെ കൊണ്ട് മോള് നീ കള്ളനെ കാണുമ്പോൾ ഇങ്ങനെ ഓടാൻ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവൻ അപകടത്തിലാവില്ലേ എന്നൊക്കെ രീതിയിലുള്ള ഉപദേശങ്ങൾ അങ്ങോട്ട് കൊടുപ്പിക്കുക. അവർ IPS ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അയാളെയാണ് ഇത്രയും കുറച്ച് കാണുന്നത്. ആ നായിക കഥാപാത്രത്തെ ഒരു കൃത്യമായ അന്വേഷണ ദിശാബോധം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാത്തൊരു രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടുതരം IPSകാരെ കാണിച്ചപ്പോഴും രണ്ടുപേർക്കും വലിയ സംഭവമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, സിനിമയ്ക്കുള്ളിലെ കഥാപാത്രങ്ങളെ കുറച്ച് കണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. ഇതിൽ ഒരു പെർട്ടിക്കുലർ ബോഡി കിട്ടുന്നത് രണ്ടുപേര് സെൽഫി എടുക്കുന്ന സമയത്താണ്. അപ്പോൾ ഈ ബോഡി കിടക്കുന്നത് വേസ്റ്റ് കളയുന്നൊരു സ്ഥലത്ത്. വാവ്, എന്ത് മനോഹരമായിരിക്കുന്ന ഒരു സ്ഥലമാണ്, നമുക്ക് എവിടെ നിന്നൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞ് വേസ്റ്റ് ബാസ്ക്കറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ സെൽഫി എടുക്കുന്ന അവരെന്ത് സെൽഫിയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അവർ ഈ പ്രകൃതി ഭംഗി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക? ആൻഡ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ കയ്യിലേക്ക് വരുന്നത് എന്തൊരു ആകസ്മികതയായിപ്പോയി എന്നാണ് ഫീൽ ചെയ്തത്. ആൻഡ് ഇതിലെ വില്ലൻ പാക്ക്, ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറയുന്നില്ല. പക്ഷേ അവർ ഈ ക്ലൂ ഒക്കെ കൊടുത്ത് ജനശ്രദ്ധയും പോലീസിൻ്റെ ശ്രദ്ധയും ഒക്കെ പിടിച്ചു പറ്റേണ്ട അതിൻ്റെ ആവശ്യകത എന്തായിരുന്നു എന്ന് അതെങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അത് വളരെ സില്ലി ആയിപ്പോയെന്ന് തോന്നി. ഈ കഥയിൽ അവർക്ക് കിട്ടിയിട്ടുള്ള റോളും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ കഴിവുകളൊക്കെ വെച്ച് ആ കഥാപാത്രങ്ങൾക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഇതിലെ പോസിറ്റീവ് കഥാപാത്രങ്ങളാണെങ്കിലും നെഗറ്റീവ് കഥാപാത്രങ്ങളാണെങ്കിലും. പക്ഷേ ഇവരെ ഒന്നും ഇതിനൊന്നും വിടാതെ തിരക്കഥാകൃത്ത് ഇങ്ങനെ കെട്ടിവലിച്ച് ദാ ഇങ്ങനെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. കുറച്ചുകൂടി ആ കഥാപാത്രങ്ങൾക്ക് ഒരു വാല്യൂ കൊടുക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ സിനിമ എങ്ങനെ അനുഭവപ്പെട്ടു എന്നോട് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോറടിച്ച് ലാഗ് അടിച്ച് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്നാൽ അതേസമയം ഒരു നല്ല സിനിമ കണ്ടു, ഞാനൊരു ഗംഭീര സിനിമ കണ്ടു, വാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട ആ ഒരു ഫീലുണ്ടല്ലോ, ഒരു നല്ല സിനിമ കണ്ടു കഴിയുമ്പോഴുള്ളൊരു ഫീല്, അത് പാപ്പന് തരാൻ പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ചിലപ്പോൾ പ്രതീക്ഷിച്ചത് കുറച്ച് കൂടി പോയതുകൊണ്ടായിരിക്കാം. പാപ്പനും പോലീസും കളിക്ക് കുറച്ചും കൂടി ലക്ഷ്യബോധമാവാമായിരുന്നു എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായി. ആൻഡ് നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.